ഈ വണ്ടി ഓട്ടണ വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ ആദ്യം ഇതിന്റെ ഉമ്മറത്തെ ടോർച്ചും പിടിച്ച ഒരാൾ നടക്കേണ്ടി വരുന്നത് ഇൻഡിക്കേറ്ററുകൾ. ഇതെന്താ വല്ല ചട്ടി, ചെറിയ ചട്ടിയാണോ ഇത്? ഞാൻ ഈ BGM ഒന്ന് മാറ്റുവാണ്, കാരണം പറയാൻ പോകുന്നത് ചരിത്രമാണ്. എടാ മക്കളെ, ഞാൻ നിങ്ങളെ ഒന്നും പറയത്തില്ല, കാരണം നിങ്ങൾ കുട്ടികളാണ്. അതുകൂടാതെ അന്ന് നിങ്ങൾ ഇല്ല. ഇത് 1985 കാലഘട്ടത്തിൽ നടന്ന ഒരു ചരിത്രമാണ്. അന്ന് നിങ്ങളില്ല. 1985 കാലഘട്ടത്തിൽ ജപ്പാൻ എസ്കോർട്സ് എന്ന ഒരു ട്രാക്ടർ കമ്പനിയുടെ സഹായത്താൽ ഇന്ത്യൻ വിപണിയിൽ ഇറക്കിയ ഒരു മോട്ടോർസൈക്കിളാണ് RX100. അന്ന് ഇന്ത്യൻ വിപണിയില് ബുള്ളറ്റ് അതുപോലെ തന്നെ FD തകർത്തു വാരിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിനപ്പുറത്തോട്ടൊന്നുമില്ല. അതിനപ്പുറത്തോട്ടൊരെണ്ണമുണ്ട് എന്ന് തെളിയിച്ച ഒരു വാഹനമാണ് RX100. നിങ്ങള് കമ്പയർ ചെയ്ത് പറഞ്ഞ പല കാര്യങ്ങളും സത്യമാണ്. പുതിയ വാഹനങ്ങളിൽ വരുന്ന ടെക്നിക്കൽ സൈഡിലായിട്ടുള്ള പല അപ്ഡേഷൻസും ഈ പറയുന്ന RX100 പക്ഷെ രാജാവിന്റെ തട്ടൊന്നും താന്നു തന്നെ ഇരിക്കും. ഇനിയും വരാൻ പോകുന്ന കാലഘട്ടത്തില് ചുള കുറച്ച് വേണം അത് വാങ്ങാൻ. അതിന്റെ വില ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇപ്പോഴത്തെ വില. അപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ താല്പര്യമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ സ്വൈപ്പ് ചെയ്താൽ മതി, ഒരു വീഡിയോ കാണാം. ഞാൻ പറയാനുള്ളത് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, കാണിച്ചിട്ടുള്ളതാണ്. RX100 ചൊറിയരുത്, കയറി മെയ്യും ഉള്ള കാര്യമാണ്. ഒരു 4-സ്പീഡ് RX100 കഥ എടുത്താൽ തന്നെ നാലാമത്തെ ഗിയറിൽ 20 കിലോമീറ്റർ സ്പീഡിലും പോകും, നാലാമത്തെ ഗിയറിൽ 120 കിലോമീറ്റർ സ്പീഡിലും പോകും. വിഷയവാ Oh, my God.